നമസ്തേ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ആ, എല്ലാവരും ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? മാത്സ് പഠിക്കണ്ടേ നമുക്ക്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആ രണ്ട് ടേം ടെക്സ്റ്റ് രണ്ടും പഠിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവരും ടെക്സ്റ്റൊക്കെ കണ്ടല്ലോ, വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എത്ര മൂന്ന് ടെക്സ്റ്റ് ഉണ്ടല്ലേ, ടേം ടെക്സ്റ്റ് മൂന്നുണ്ട്. നമ്മൾ മൂന്നാമത്തെ ടെക്സ്റ്റിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യും, ടേം ത്രീ ആണ് എടുത്ത് തുടങ്ങുന്നത്. എല്ലാവരും റെഡിയല്ലേ? ടേം ത്രീ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന എല്ലാവരും. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ടേം ടൂവിൽ നമ്മൾ ടെൻ വരെയുള്ള നമ്പേഴ്സ് പഠിച്ചു, അതിൻ്റെ വർക്കെല്ലാം ചെയ്തു അല്ലേ, കുറച്ച് കൺസെപ്റ്റൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള അതിൻ്റെ കണ്ടിന്യൂസ് വർക്കാണ്. അതായത് വൺ ടു ടെൻ വരെയുള്ള നമ്പേഴ്സിൻ്റെ തന്നെ മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു, നമ്മുടെ മാത്സ് തുടങ്ങുന്ന പേജ് നമ്പർ 46 അതിൽ മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടല്ലോ എല്ലാവരും, ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്. അതിൽ നമ്മൾ നോക്കുമ്പോൾ കോളത്തിൽ ഫസ്റ്റ് നമ്പർ 1 2 ഉണ്ട് അല്ലേ, പിന്നെ കിടക്കുന്നത് എന്താണ്, 5 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1 2 കഴിഞ്ഞാൽ പിന്നെ 5 ആണോ, അല്ല നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ് അറിയാലോ അതൊക്കെയാണെന്ന്, അത് എഴുതി 5 ഉണ്ടല്ലോ ഇവിടെ, അത് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഇല്ല, 5 ശേഷം വരുന്ന ആഫ്റ്റർ 5 ഏതാണോ അത് എഴുതുക. പിന്നെ 7 ഉണ്ട്, 7 കഴിഞ്ഞിട്ട് വരുന്നത്. പിന്നെ 9 10 10 എഴുതിയേക്കുന്നുണ്ടോ, അതായത് 1 to 9 വരെയും 10 0 ആണ് ഈ റൈറ്റ് കോളത്തിലുള്ളത് അല്ലേ. ആ ലെഫ്റ്റ് കോളത്തിലുള്ളത് 1 ആണ്, അത് പ്ലേസ് ആണ്. അപ്പോൾ അത് പ്ലേസ് വാല്യൂ, അത് നിങ്ങൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലാണ് അത് പഠിക്കുന്നത്. അപ്പോൾ ഇത് തൽക്കാലം നിങ്ങൾ എഴുതേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിൽ 10 എഴുതുക, 0 എവിടെ എഴുതുക, റൈറ്റ് കോളത്തിലും എഴുതുക. അതുപോലെ ഇതെല്ലാം അങ്ങനെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ആ മൂന്ന് കോളത്തിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് കംസ് ബിഫോർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഫ്റ്റർ പഠിച്ചല്ലേ, വാട്ട് കംസ് ആഫ്റ്റർ, അതായത് ഓരോ നമ്പർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ശേഷം വരുന്നത് എന്താണെന്നാണ്, അതിന് ശേഷം വരുന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്നാൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, വാട്ട് കംസ് ബിഫോർ. ഒരു നമ്പരോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ഒക്കെ തന്നിരുന്നാൽ അതിന് മുമ്പ് എന്ത് വരുമെന്ന്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ചേച്ചി ഇപ്പോൾ കാണിച്ചു തരാം. എന്താ 1 to 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ 2 3 4 5 6 7 8 9 10 അല്ലേ, 1 to 10 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ ചേച്ചി എഴുതി. അപ്പോൾ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന അതിന് ഓരോ നമ്പർ തന്നിട്ടും അതാണ് ഗിവൺ നമ്പറിൻ്റെ ബിഫോർ നമ്പർ ചോദിക്കും. അപ്പം നിങ്ങൾ നേരത്തെ നമ്മൾ ആഫ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ചോദിച്ചാലും ബിഫോർ ചോദിച്ചാലും എന്ത് ചെയ്യുക, പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്താണ് ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നതാണ് ബിഫോർ 3, വിച്ച് നമ്പർ കംസ് ബിഫോർ 3 എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഏതാണ് എഴുതുന്നത്, ആഫ്റ്റർ 3 അല്ല, പിന്നെ എന്താണ് ബിഫോർ 3 ആണ് ചോദിച്ചത്. അതായത് 3 മുൻപ് അല്ലേ, 3 എഴുതുന്നതിന് മുൻപ് വരുന്ന നമ്പർ. ഏത് നമ്പറാണ് വരുന്നത്, വിച്ച് നമ്പർ കംസ്, 2 ആണ് അല്ലേ. 2, അതായത് 3 എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഏതാണ് എഴുതിയത്, 2 ആണ് എഴുതിയത്. അപ്പോൾ ബിഫോർ 3 എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ഈ വിച്ച് നമ്പർ കംസ് ബിഫോർ 5, 5 മുമ്പ് വരുന്ന നമ്പർ, 5 തൊട്ട് മുമ്പ് വരുന്ന നമ്പർ ഏതാണ്, 5 എഴുതുന്ന മുമ്പ് നമ്മൾ എഴുതിയത് 4 ആണ് അല്ലേ. അപ്പോൾ ബിഫോർ 5 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ് അല്ലേ. നിങ്ങൾക്ക് ബിഫോർ, വിച്ച് നമ്പർ കംസ് ബിഫോർ 10 മുൻപ് അല്ലേ, ബിഫോർ 10 എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ 9 കഴിഞ്ഞിട്ടാണ് 10 എഴുതുന്നത്. അപ്പം നമ്മൾ 9 10 മുമ്പ് എഴുതേണ്ട നമ്പർ ഏതാണ്, 9 ആണ്. ബിഫോർ 10 എന്ന് പറയുന്നത് 9 ആണ്. ഇതാണ് ബിഫോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റിലുള്ള വർക്കുകൾ എന്ന് പറയുന്നത് പേജ് നമ്പർ 47 എന്താണ്, വാട്ട് കംസ് ബിഫോർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വാട്ട് കംസ് ബിഫോർ, അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലവറും, ഫസ്റ്റ് പിക്ചറിൽ ഒരു ഫ്ലവറും ഒരു ഫിഷും ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഫ്ലവറും ഫിഷും. അപ്പം അതിൽ നമുക്കറിയാം ആദ്യം ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നല്ലേ പറ്റുമോ, അതായത് മറ്റേ ഒബ്ജക്റ്റിന് മുൻപ് അല്ലേ. ഇവിടെ ഫസ്റ്റ് ഫ്ലവറാണ്, സെക്കൻഡ് ഫിഷാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, വാട്ട് കംസ് ബിഫോർ എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫിഷിന് മുമ്പ് വരുന്നത് അല്ലേ, ഫിഷിന് മുമ്പ് എന്താണ് വന്നിരിക്കുന്നത്, ഫ്ലവറാണ് വന്നേക്കുന്നത്. സെക്കൻഡാണ് എന്ത് വന്നേക്കുന്നത്, ഫിഷ് വന്നേ. ഫ്ലവറിന് ശേഷം ഫിഷ് വന്നിരിക്കുന്നു, ഫ്ലവറിന് മുൻപ് സോറി ഫിഷിന് മുൻപ് ഫ്ലവർ വന്നിരിക്കുന്നു. അപ്പം നമുക്കത് എങ്ങനെ പറയാം, ദ ഫ്ലവർ ഈസ് ബിഫോർ ദ ഫിഷ് എന്ന് പറയാം. ദ ഫ്ലവർ ഈസ്
ബിഫോർ ദ ഫിഷ് ഫിഷിന് മുൻപാണ് ഏത് വന്നിരിക്കുന്നത് ഫ്ലവർ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ദ ഫ്ലവർ ഈസ് ബിഫോർ ദ ഫിഷ് എന്ന് പറയാം വേറൊരു എക്സാമ്പിൾ തന്നെയൊക്കെ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടതാണല്ലേ എന്താണത് ആ ഐസ്ക്രീമാണ് ഐസ്ക്രീമും ഒരു കപ്പും തന്നിട്ടുണ്ട് ഐസ്ക്രീമും കപ്പും ഫസ്റ്റ് ഇരിക്കുന്നത് ഏതാണ് കപ്പാണ് ഇരിക്കുന്നത് ഐസ്ക്രീമിന് മുൻപ് എന്താണ് ഇരിക്കുന്നത് കപ്പാണ് ഇരിക്കുന്നത് അപ്പം അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ദ കപ്പ് ഈസ് ബിഫോർ ദി ഐസ്ക്രീം ദ കപ്പ് ഈസ് ബിഫോർ ദി ഐസ്ക്രീം വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇവിടെ നോക്കാം ഒരു കാറും ബസ്സും ഉണ്ടല്ലേ നമ്മൾ എന്തൊക്കെ കാണുന്നു ഒരു കാറും കാണുന്നു ഒരു ബസ്സും കാണുന്നു ഏതാണ് ഫസ്റ്റ് കാണുന്നത് ബസ്സാണ് ഫസ്റ്റ് കാണുന്നത് അല്ലേ അതായത് കാറിന് മുൻപാണ് എന്തെന്ന് പറയുന്നത് ബസ് എന്ന് പറയാം അപ്പം നമുക്ക് എന്ത് പറയാം ദ ബസ് ഈസ് ബിഫോർ ദ കാർ എന്ന് പറയാം എന്ത് പറയാം ദ ബസ് ഈസ് ബിഫോർ ദ കാർ കണ്ടല്ലോ എല്ലാവരും ഇപ്പം നെക്സ്റ്റ് നോക്ക് രണ്ട് അനിമൽസ് അല്ലേ ഏതൊക്കെയാണത് ഒരു ഡോഗ് ഒരു ക്യാറ്റ് എ ഡോഗ് ആൻഡ് എ ക്യാറ്റ് അതിൽ ഫസ്റ്റ് നിൽക്കുന്ന ആരാണ് ഫസ്റ്റ് നിൽക്കുന്നത് ഡോഗാണ് അതായത് ക്യാറ്റിന് മുൻപ് നിൽക്കുന്നത് ഡോഗാണ് അപ്പം നമുക്കത് എങ്ങനെ പറയാം ദ ഡോഗ് ഈസ് ബിഫോർ ദി ക്യാറ്റ് എന്ത് പറയും ദ ഡോഗ് ഈസ് ബിഫോർ ദി ക്യാറ്റ് അപ്പം നെക്സ്റ്റ് നോക്കുമ്പോൾ ഒരു എന്താ ഒരു പാരറ്റ് ബേർഡ്സ് ആണല്ലേ പാരറ്റും ഉണ്ട് ക്രോയും ഉണ്ട് ഫസ്റ്റ് നിൽക്കുന്ന എന്താണ് പാരറ്റാണ് ഫസ്റ്റ് നിൽക്കുന്നത് അപ്പം നമുക്ക് എന്ത് പറയാം ദ പാരറ്റ് ഈസ് ബിഫോർ ദ ക്രോ ക്രോയ്ക്ക് മുൻപാണ് ആര് പാരറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ദ പാരറ്റ് ഈസ് ബിഫോർ ദ ക്രോ ഇനി നമുക്ക് ടെക്സ്റ്റിലെ തൊട്ട് താഴെയുള്ള വർക്കുകൾ നോക്കാം അതാണ് സർക്കിൾ ദ തിങ് ദാറ്റ് ഈസ് ബിഫോർ ദ ബാൾ ഇൻ ഈച്ച് ബോക്സ് ഓരോ ബോക്സിലും ബാളിന് മുമ്പുള്ള തിങ് ഏതാണെന്ന് നോക്കണം ഓരോ ബോക്സിലും ബോള് തന്നിട്ടുണ്ട് പിന്നെ അതിന് മുൻപ് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സും ഒബ്ജക്ട്സും തന്നിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ബാളിന് മുമ്പ് വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതിന് എന്ത് ചെയ്യുക സർക്കിൾ കൊടുക്കുക നോക്കാം അറിയാലോ നെക്സ്റ്റ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളതാണ് ഡ്രൈ കപ്പ് ബിഫോർ ദ കെറ്റിൽ ഒരു ബോട്ടിലുണ്ട് ഒരു കെറ്റിലുണ്ട് ഇനി നമ്മൾ ഒരു എന്തുവരെ ഇങ്ങനെ ഒരു കപ്പ് വരയ്ക്കാൻ സ്പേസും ഉണ്ട് അവിടെ ഒന്നും വരച്ചിട്ടില്ല അല്ലെ അവിടെ ഒന്നുമില്ല അപ്പം നമുക്കവിടെ എന്ത് ചെയ്യാം ആ ഒരു കപ്പ് വരയ്ക്കുക ഏതിനു മുമ്പാണത് കെറ്റിലിന് മുമ്പ് കെറ്റിലിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു കപ്പ് വരയ്ക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർക്ക് എന്ന് പറയുന്ന പേജ് നമ്പർ 61 നെക്സ്റ്റ് വർക്ക് ഉള്ളത് പേജ് നമ്പർ 61 എല്ലാവരും എടുത്താ എടുത്തില്ലേ പേജ് നമ്പർ 61 അപ്പോൾ 61 വർക്കുകളെന്ന് പറയുന്നത് നമ്മൾ 10 വരെ ചെയ്തല്ലോ 10 വരെ എല്ലാവർക്കും എഴുതാനറിയാം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം 10 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ അല്ലേ 10 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ് അറിയാലോ എല്ലാവർക്കും 11 അല്ലേ 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് വായിക്കാൻ പഠിച്ചോ പഠിച്ചതാണ് 1 1 11 അല്ലേ 1 1 11 ഇതെങ്ങനെ വായിക്കും 11 1 1 11 ഇതാണ് നമ്മൾ പേജ് നമ്പർ 61 വർക്ക് ഇത് നമുക്ക് 1 2 3 നമ്മൾ ഓരോ ദിവസമാണ് ഓരോ നമ്പറായിട്ട് പഠിച്ചത് അത് നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്തറിയാം നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് 1 to 10 വരെയുള്ള നമ്പേഴ്സ് വെച്ചുകൊണ്ടുള്ളതാണ് ഇനി വരുന്നതെല്ലാം അപ്പം നമുക്ക് അത് എഴുതാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ഈ നമ്പേഴ്സ് പറഞ്ഞ് സ്പീഡിൽ നിങ്ങൾ എഴുതി പഠിച്ചാൽ മതിയാകും അപ്പം 2 പേജ് അതായത് 61 62 വർക്ക് 62 11 കഴിഞ്ഞാൽ അപ്പം എന്തായിരിക്കും വരുന്നത് 11 കഴിഞ്ഞിട്ട് വരുന്ന നമ്പര് 12 ആണല്ലേ അപ്പോൾ ആ 12 എന്ത് ചെയ്യുക 62 എഴുതി പഠിക്കുക 61 എന്ത് ചെയ്യുക 11 1 1 11 എന്ന് പറഞ്ഞ് പഠിക്കുക ഇത് തന്നെ 11 ഉം 12 എന്ത് ചെയ്യുക നോട്ട്ബുക്കിൽ കോളം ബുക്കിൽ എഴുതി കാണിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സേഫായി ഇരിക്കുക എന്താണ് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് കേട്ട് രാവിലെ എന്ത് ചെയ്യണം പ്രാസ്മരണയൊക്കെ ചൊല്ലാറുണ്ടോ പ്രാസ്മരണ ചൊല്ലണം ദീപസ്തുതി പറ്റുമെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കുമ്പോൾ എന്ത് ചെയ്യുക ദീപസ്തുതി ചൊല്ലുക എല്ലാവരും എന്ത് ചെയ്യുക സേഫായി ഇരിക്കുക നമസ്തേ